ഒരു കാലത്ത് ആദർശങ്ങൾ ഉയർത്തി കെട്ടിപ്പടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയായ SFI പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തെ തുടർന്ന് തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ഈറ്റില്ലമായി മാറി. സിമിയുടെ നിരോധനത്തെ തുടർന്ന് ആദ്യത്തെ നുഴഞ്ഞുകയറ്റം സിമിക്കാരുടേതായിരുന്നു. PFI നിരോധിച്ചതോടെ SFIയിലേക്ക് ക്യാമ്പസ് ഫ്രണ്ടുകാരുടെ കുടിയേറ്റമായി. ഈ രണ്ട് കുടിയേറ്റങ്ങൾ കഴിഞ്ഞപ്പോൾ SFIയുടെ മുഖവും സ്വഭാവവും രൂപവുമൊക്കെ മാറി. ക്രൂരത മുഖമുദ്രയായി. തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ അജണ്ടകൾ നടപ്പിലാക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ SFI. ഇന്ന് കപട മുദ്രാവാക്യങ്ങളുടെയും ഗുണ്ടായിസത്തിന്റെയും പിൻബലത്തിൽ നിലനിൽക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ സ്വേച്ഛാധിപത്യ പ്രവണതയാണ് SFIക്കുള്ളത്. സ്വാതന്ത്ര്യവും ജനാധിപത്യവും അനുവദിക്കാതെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ഹോസ്റ്റലുകളെയും SFI ഗുണ്ടാരാജാക്കുന്നതും പാർട്ടിക്കാരായ അധ്യാപകർ കൂട്ടുനിൽക്കുന്നതുമൊക്കെ എല്ലായിടത്തും നടക്കുകയാണ്. കൊല്ലം R. ശങ്കർ മെമ്മോറിയൽ SNDP യോഗം കോളേജിലെ വിദ്യാർത്ഥി CR അമൽ SFIയുടെ വിചാരണയ്ക്കും മർദ്ദനത്തിനും ഇരയായെന്ന ആരോപണവും പുറത്തുവന്നിരിക്കുന്നതും ഈ സാഹചര്യത്തിലാണ്. സിദ്ധാർത്ഥന്റെ മരണത്തിന് മുഖ്യ കാരണമായി പറയുന്ന അലിഖിത നിയമ ലംഘനം തന്നെ വന്നിരിക്കുന്നത് SFIയുടെ തീവ്രവാദ കൂട്ടുകെട്ടിൽ നിന്നാണ്. തട്ടമിട്ട സഹപാഠിയോട് സംസാരിച്ചതും കോളേജിലെ പരിപാടികൾ നൃത്തം ചെയ്തതും SFIക്ക് അലിഖിത നിയമ ലംഘനമാണ്. ചുംബന സമരം വരെ ക്യാമ്പസിൽ നടത്തിയവരുടേതാണ് ഈ നിയമമെന്നതാണ് ശ്രദ്ധേയം. തട്ടമിട്ട പെണ്ണിനോട് സംസാരിച്ചാൽ ഒരു അമുസ്ലിം എന്നതാണ് അലിഖിത നിയമലംഘനമാവാൻ കാരണമായിരിക്കുന്നത്. ഈ നിയമം ആരാണ് SFIക്ക് വേണ്ടി പടച്ചത്? ഇസ്ലാമിക തീവ്രവാദികളുമായുള്ള SFIയുടെ കൂട്ടുകെട്ട് കേട്ടാണ് ഈ നിയമത്തിന്റെ സൃഷ്ടാക്കൾ. SFIക്കുള്ളിൽ നുഴഞ്ഞുകയറിയിരിക്കുന്ന തീവ്ര ഇസ്ലാമിസ്റ്റുകളുടേതാണ് ഈ നിയമം. തീവ്രവാദ താല്പര്യവും അവരോടുള്ള പ്രേമവും കൂട്ടുകെട്ടും ദൃഢമായപ്പോൾ അലിഖിത നിയമലംഘനം ഉപയോഗിച്ച് SFIക്കുള്ളിലെ തീവ്രവാദികളുടെ രാഷ്ട്രീയ അജണ്ടകൾ നടപ്പാക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. SFIയുടെ നിയന്ത്രണം തന്നെ ഇസ്ലാമിക് തീവ്രവാദികളുടെ കരങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. സിദ്ധാർത്ഥിനെ പൂക്കോട് ക്യാമ്പസിൽ ചിത്രവധം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിന് പിന്നിലും ഈ അജണ്ടയാണ് നടപ്പിലാക്കിയിരിക്കുന്നത്. SFI യൂണിറ്റ് സെക്രട്ടറിയുടെ മുറിയിലാണ് കോടതിയായും ശിക്ഷ നടപ്പാക്കുന്ന ഇടിമുറിയായും ഹോസ്റ്റലിൽ ഉപയോഗപ്പെടുത്തി വന്നിരിക്കുന്നത്. നിരോധിക്കപ്പെട്ട ഒരു തീവ്രവാദ സംഘടനയുമായി അടുത്ത ബന്ധമുള്ള ആളാണ് ഈ SFIയുടെ യൂണിറ്റ് സെക്രട്ടറി എന്ന വിവരവും പുറത്തുവരികയാണ്. SFIക്കുള്ള തീവ്ര ഇസ്ലാമിക് ബന്ധം കേരളത്തിൽ ആദ്യം തെളിവുകളോടെ തുറന്നു പറയുന്നത് സംസ്ഥാന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ്. നിലമേലിൽ തന്നെ ആക്രമിക്കാനെത്തിയവരിൽ നിരോധിക്കപ്പെട്ട PFIക്കാരും ഉണ്ടായിരുന്നു എന്ന വസ്തുതയാണ് ഗവർണർ പറയുന്നത്. കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് ഇസ്രായേലിനെതിരെ പലസ്തീൻ ഇസ്ലാമിക ഭീകരർ നടത്തുന്ന ജിഹാദിന്റെ പേരായ ഇന്തിഫാദ എന്ന് ഉപയോഗിച്ചത് ഏറ്റെടുത്ത് പറയാവുന്ന മറ്റൊരു ഉദാഹരണമാണത്. ജിഹാദിന്റെ പേര് കലോത്സവത്തിന് ഉപയോഗിക്കുന്നതിനെതിരെ ഹൈക്കോടതി വരെ ഇടപെടേണ്ട സാഹചര്യമാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. തീവ്രവാദികളുടെ ജിഹാദിന്റെ പേര് കലോത്സവത്തിന് ഉപയോഗിക്കരുത് എന്ന് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഉത്തരവിറക്കിയ ശേഷം പോലും ബോർഡുകളോ ബാനറുകളോ മാറ്റാതെ സ്വന്തം നിലപാടിൽ ഉറച്ച SFI മുന്നോട്ട് പോവുകയാണ്. ക്യാമ്പസുകളിലെ അക്രമ കൊലപാതക രാഷ്ട്രീയത്തിന് അറുതിയില്ല എന്നാരോപിച്ച SFI ദേശീയ തലത്തിൽ നിരോധിക്കണമെന്ന ആവശ്യം രാജ്യത്ത് നിരവധി കോണുകളിൽ നിന്ന് ഉയരുന്നതിനിടെയാണ് SFIയുടെ തീവ്രവാദ പ്രേമം തുറന്നു കാട്ടിക്കൊണ്ട് കലോത്സവത്തിന് ഇന്തിഫാദ എന്ന പേര് നൽകിയത്. SFI PFI അവിശുദ്ധ ബന്ധ ഇന്റലിജൻസിന് തലവേദനയായി മാറിയിരിക്കുന്നു എന്നത് തന്നെ ശ്രദ്ധേയമാണ്. SFI നിരോധിക്കണമെന്ന ആവശ്യം ശക്തിപ്പെടുകയാണ്. ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം ക്യാമ്പസ് വിരുദ്ധവും വിദ്യാർത്ഥി വിരുദ്ധവും ജനവിരുദ്ധവുമാണെന്ന പരാതികളാണ് ഉയരുന്നത്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ വെറുക്കപ്പെട്ടതായി മാറ്റുന്നതിൽ കേരളത്തിൽ SFI മുഖ്യ പങ്ക് വഹിച്ചിരിക്കുന്നു. അവരുടെ ക്രൂരതകൾക്കും അഴിമതികൾക്കും സംരക്ഷണം ഒരുക്കുന്ന CPM പൈശാചിക സംഭവങ്ങളിൽ പോലും പ്രതികരിക്കാത്ത മുഖ്യമന്ത്രി, സാമൂഹ്യ തിന്മകൾക്കെതിരെ സ്ഥിരം പ്രതികരിക്കുന്നവരുടെ ഒളിച്ചോട്ടം, കുറ്റവാളികളെ സംരക്ഷിക്കുന്ന അധ്യാപകരുടെ അധാർമികത, 3 ദിവസം തുടർന്ന വിചാരണയും മർദ്ദനവും അറിയാത്ത ഹോസ്റ്റൽ വാർഡനും ഡീനും, പ്രതികരണ ശേഷിയില്ലാത്ത വിദ്യാർത്ഥികൾ തുടങ്ങിയവയെല്ലാം സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട ചർച്ച ചെയ്യപ്പെടുമ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് SFI നിരോധിക്കണമെന്നാവശ്യപ്പെട്ട 100 കണക്കിന് പരാതികളാണ് എത്തിയിരിക്കുന്നത്. സിദ്ധാർത്ഥൻ തൂങ്ങി മരിച്ചതാണെന്ന് തെളിഞ്ഞാൽ പോലും അത് കൊലപാതകമാണ്. കാരണം SFI നേതാക്കളുടെ ഉള്ളിൽ നരാധമന്മാർ ശരീരത്തെ മാത്രമല്ല മനസ്സിനെയും തല്ലിച്ചതച്ച തനിക്കിനി മരണമല്ലാതൊരു പരിഹാരമില്ല എന്ന ഹൃദയഭേദമായ ഒരവസ്ഥയിലേക്ക് അവനെ എത്തിക്കുകയായിരുന്നു എന്നതാണ് സത്യം. ഈ കേസ് അന്വേഷിക്കുന്ന കേരള പോലീസ് അല്ലാതെ മറ്റും ഏതൊരു ഏജൻസിയും ആദ്യം ആവശ്യപ്പെടുന്നത് SFIയുടെ നിരോധനമാണ്.